السلام عليكم ورحمة الله. ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും ഏറെ വിവാദമായി നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് എസ് കെ എസ് എസ് എഫിന്റെ നേതാവ് സത്താർ പന്തല്ലൂർ നടത്തിയ ഒരു കൈവെട്ടു പരാമർശം. വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാധ്യമങ്ങളും അവർക്കിഷ്ടമുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ആ പരാമർശത്തെ വളച്ചൊടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തെയും കടന്നാക്രമിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുമോയെന്ന് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കൾ, അവരും ആ പരാമർശത്തെ നന്നായി ദുരുപയോഗം ചെയ്യുന്നുണ്ട്. സത്താർ പന്തല്ലൂർ പറഞ്ഞത് എന്തായിരുന്നു? ആ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മഹാർഥന്മാരായ പണ്ഡിതന്മാരെ, അതിന്റെ ഉസ്താദുമാരെ, അതിന്റെ സാദാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവെട്ടാൻ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും. ഒരു കൈവെട്ട് കേസിന്റെ കടം ഇതുവരെ ഈ സമുദായം വീട്ടി തീർന്നിട്ടില്ല. പലപ്പോഴും പല ആളുകളും 10-13 കൊല്ലം മുമ്പ് നടന്ന ആ കൈവെട്ടിനെ ഇപ്പോഴും പൊടി തട്ടിയെടുക്കാറുണ്ട്. എന്നു മാത്രമല്ല, ഇസ്ലാമിന്റെ എതിരാളികളും ശത്രുക്കളും ആ കൈവെട്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുവരെ പറഞ്ഞു പരത്തുന്നുമുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ നേരെ വന്നാൽ, അവരെ പ്രഹരമേൽപ്പിച്ചാൽ, അവരെ കടന്നാക്രമിച്ചാൽ ആ കൈ ഞങ്ങൾ വെട്ടുമെന്ന് സത്താർ പന്തല്ലൂർ പ്രസംഗിച്ചത്. ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ചർച്ച നടക്കുകയാണ്. മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങളിലും വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാധ്യമങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കിഷ്ടമുള്ള രീതിയിൽ ആ പരാമർശത്തെ വളച്ചൊടിച്ച് വക്രീകരിച്ച് പലതും പറഞ്ഞു പിടിപ്പിക്കുന്നുമുണ്ട്. സത്യത്തിൽ നമുക്കറിയാം, പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിന്റെ ഒഴുക്കിനൊത്ത് ചില വാക്കുകൾ നാക്കുകളിൽ വന്നുപോകും. സ്വാഭാവികമാണ്. അങ്ങനെ വന്നുപോകുന്ന വാക്കുകളുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ കൈവെട്ടുമെന്ന് പറഞ്ഞാൽ കൈവെട്ടലായിരിക്കില്ല. അതൊക്കെ സാധാരണ രീതിയിൽ നടത്താറുള്ള പരാമർശമാണ്. നമ്മൾ ചിലപ്പോൾ പറയും, ഞാൻ അങ്ങോട്ട് വന്നാൽ നിന്നെ ചവിട്ടിക്കൂട്ടി ഒരു മൂലക്കിടും. അത് പറയുന്നത് ചവിട്ടാനോ കൂട്ടാനോ മൂലക്കിടാനോ അല്ല, അതങ്ങനെ ഒരു പ്രയോഗം മാത്രമാണ്. ആ ഒരു പ്രയോഗമാണ് സത്യത്തിൽ സത്താർ പന്തല്ലൂർ നടത്തിയതെന്ന് അദ്ദേഹത്തെ മുഴുവനായി കേട്ടിട്ടുള്ള ആർക്കും ബോധ്യപ്പെടും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? അതിൻ്റെ മുമ്പ് തന്നെ സത്താർ പന്തല്ലൂർ പറയുന്നുണ്ട്, ഞങ്ങളെ വേട്ടയാടാൻ വന്നാൽ തിരിച്ച് നിങ്ങളെയും വേട്ടയാടുമെന്ന്. ആ പ്രഖ്യാപനത്തിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരെ വേട്ടയാടാൻ വന്നാൽ അവരെ തിരിച്ചും വേട്ടയാടാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കും. അതും തക്ബീറു ചൊല്ലി അണികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും സത്താർ പന്തല്ലൂരും എസ് കെ എസ് എസ് എഫുകാരും ഇതാ വേട്ടയാടാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഒരു മാധ്യമവും ചർച്ച ചെയ്തില്ല. ആരും വനം വകുപ്പിന് പരാതി കൊടുക്കണമെന്നും പറഞ്ഞില്ല. കാരണമെന്താ? അത് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ആലങ്കാരിക പ്രയോഗമാണെന്ന് കേട്ടാൽ ആർക്കും മനസ്സിലാകും. അതേപോലെ ഉപയോഗിച്ച ഒരു പരാമർശത്തെയാണ് ഇപ്പോൾ ഇത്രയും വലിയ വിവാദമാക്കി കൊണ്ടുവരുന്നത്. കാരണം അതിനകത്ത് കൈവെട്ടലുണ്ടല്ലോ. മുമ്പൊരു കൈവെട്ട് കേസ് ഈ സമുദായത്തിനേൽപ്പിച്ച പരുക്ക് ചെറുതൊന്നുമല്ല. അതിൻ്റെ മുറിപ്പാടുകൾ ഇപ്പോഴും ഈ സമുദായത്തിൽ നിന്നും മാറിയിട്ടില്ല. അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഈ ഒരു കൈവെട്ടു പരാമർശം കൂടി എടുത്തങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ആളി കത്തിക്കൊള്ളും എന്ന് മനസ്സിലാക്കിയ കുബുദ്ധികളും ഇസ്ലാമിക വിരോധികളുമാണ് ഈ പരാമർശത്തെ ഇത്രമാത്രം വിവാദമാക്കിയത്. എന്നു മാത്രമല്ല, സത്താർ പന്തല്ലൂരിന്റെ ആ പ്രസംഗം മുഴുവൻ കേട്ടാൽ അദ്ദേഹം മറ്റൊരു സ്ഥലത്തു പറയുന്നുണ്ട് കൃത്യമായി തന്നെ ആ പ്രസ്ഥാനത്തിന്റെ നിലപാട്.
നാം ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ല, നാം ആർക്കു മുന്നിലും വഴിതടസ്സം ഉണ്ടാക്കാൻ പോകുന്നില്ല, നാം ആരെയും പ്രയാസപ്പെടുത്താൻ പോകുന്നില്ല. ഇവിടുത്തെ എല്ലാ സംഘടനകൾക്കും അവിടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടെ വഴികളിലൂടെ മുന്നോട്ട് പോകാം. ആരുടെയും മുമ്പിൽ വഴിതടസ്സം ഉണ്ടാക്കാൻ നമ്മൾ പോകുന്നില്ല, ഒരു സംഘടനക്കെതിരായി നമ്മൾ പോകുന്നില്ല. ഒരു സംഘടനയുടെയും വിരുദ്ധരാണ് ഈ പ്രവർത്തകരെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. പറഞ്ഞത് മുഴുവനും വസ്തുതയാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം പഴയകാല ചരിത്രങ്ങൾ പലതും ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതെല്ലാം സത്യസന്ധമാണെന്ന് അംഗീകരിക്കാനൊന്നും കഴിയില്ല. എന്നാലും അദ്ദേഹം തന്റെ അണികളോട് നടത്തിയ പ്രസംഗത്തിൽ കൃത്യമായി ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നിട്ടു പോലും നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഒരു കൈവെട്ട് പരാമർശം കിട്ടിയപ്പോൾ അതിനെ നന്നായി മുതലെടുക്കുകയും വിവാദമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോരുത്തർക്കും അവരവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടല്ലോ. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു പരാമർശത്തെ മറ്റൊരു കോണിലൂടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ അവർക്കിടയിൽ തന്നെ ഇപ്പോൾ പല പ്രശ്നങ്ങളും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അത് പുകഞ്ഞ് ആളിക്കത്തുമെന്ന ഘട്ടം എത്തിയപ്പോഴാണ് ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയ തങ്ങൾ പട്ടിക്കാട് ജാമിഅയിലെ സമാപന സമ്മേളനത്തിൽ വെച്ച് ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ചു പോകണമെന്നൊക്കെ വളരെ വേദനയോടുകൂടി പറഞ്ഞത്. സമസ്തയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് പറഞ്ഞിട്ടു പോലും അണികൾ ഇപ്പോഴും അതിനെ അംഗീകരിച്ചിട്ടില്ല, ഉൾക്കൊണ്ടിട്ടില്ല എന്നത് ഇങ്ങനെയുള്ള പ്രസംഗങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഞാൻ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് അദ്ദേഹം നടത്തിയ ആ പ്രസംഗം അഥവാ കൈവെട്ടുമെന്ന ആ പരാമർശം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് നേരെയോ ഉസ്താദിന്റെ പ്രസ്ഥാനത്തിന് നേരെയോ അല്ല. ഇവരുടെയൊക്കെ പ്രസംഗങ്ങളിൽ മുഖ്യ എതിരാളികളായി മിക്കവാറും കടന്നു വരുന്നത് കാന്തപുരം ഉസ്താദാണല്ലോ, അല്ലെങ്കിൽ ഉസ്താദിന്റെ പ്രസ്ഥാനമാണല്ലോ. അവർക്ക് നേരെയല്ല ഈ കൈവെട്ടുമെന്ന പരാമർശം സത്താർ പന്തല്ലൂർ നടത്തിയത്. മറിച്ച് ഒരുമിച്ച് നിന്ന് ഒരേ പാത്രത്തിൽ നിന്നുണ്ട്, ഒരേ പായയിൽ കിടന്നുറങ്ങി എന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന ഒരു വിഭാഗം ആളുകൾക്കെതിരെയാണ്. കൂടെയുണ്ടായിരുന്ന ഒരു വിഭാഗത്തോട് ചില വിഷയങ്ങളിലുണ്ടായ വിയോജിപ്പുകളുടെ പേരിലാണ് ഇത്രമാത്രം ശക്തമായി പ്രസംഗിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, മാറിപ്പോയ ആളുകളെ കുറിച്ച് എത്രമാത്രമായിരിക്കും, എങ്ങനെയായിരിക്കും അവർ പറയുക? കൂടെയുണ്ടായിരുന്നവരെ കുറിച്ച് പറയുമ്പോൾ പോലും ഉപയോഗിക്കുന്ന വാക്കുകൾ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്ന വാക്കുകളാണ് എന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കണം. എന്നു മാത്രമല്ല, സത്താർ പന്തല്ലൂരൊക്കെ ഒരു സമുന്നതനായ എസ് കെ കാരുടെ നേതാവല്ലേ? അണികളെ മുമ്പിൽ കാണുമ്പോൾ ആവേശം മുക്കാൻ പാടുണ്ടോ? എന്നു മാത്രമല്ല, ആ പ്രസംഗം ഓൺലൈനിലൂടെ ലൈവായി തന്നെ ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നും സത്താർ പന്തല്ലൂരിന് അറിയുന്ന കാര്യമല്ലേ? ഇങ്ങനെയൊക്കെ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന, പ്രശ്നങ്ങൾ ഇങ്ങനെ പുകഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ എന്തെല്ലാം പ്രശ്നമുണ്ടാകുമെന്ന് ചിന്തിക്കാനുള്ള കഴിവ് സത്താർ പന്തല്ലൂരിന് ഇല്ലാത്തത് കൊണ്ടാണോ? എന്നു മാത്രമല്ല, വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൈവെട്ട് കേസ് ഇപ്പോഴും മുസ്ലിം സമുദായത്തിന്റെ തലയുടെ മുകളിൽ നിൽക്കുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയാൽ അതെത്തരത്തിലാണ് ഇസ്ലാമിന്റെ എതിരാളികൾ ദുരുപയോഗം ചെയ്യുക എന്നൊക്കെ ഒരു നേതാവെന്ന നിലയിൽ സത്താർ പന്തല്ലൂര് മനസ്സിലാക്കേണ്ടതല്ലേ? ഇത് എവിടെയെല്ലാം ഏതെല്ലാം തരത്തിൽ എന്തെല്ലാം അർത്ഥങ്ങൾ വെച്ചിട്ടാണ് പ്രചരിപ്പിക്കുക എന്ന് സത്താർ പന്തല്ലൂര് ഓർക്കേണ്ടതല്ലേ? ആവേശമൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. അണികളുടെ തക്ബീറുകൾ കേൾക്കുമ്പോൾ ആവേശം മൂർച്ഛിക്കുകയും ചെയ്യും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ പറയുന്നത് ആരെക്കുറിച്ചാണെന്നും പറയുന്നത് എവിടെ വെച്ചാണെന്നും പറയുന്നത് ലോകത്തേക്ക് എത്തുന്നുണ്ടെന്നും ആ വാക്കുകൾ അടർത്തിയെടുത്ത് പലരും ഇവിടെ വിവാദമുണ്ടാക്കുമെന്നും ഒക്കെ ഒരു നേതാവ് മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായ കാര്യമല്ലേ? ഏതായാലും ഇസ്ലാമിന്റെ എതിരാളികൾ മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ,
അതുപോലെ എന്ത് കിട്ടിയാലും വിവാദമാക്കാൻ നടക്കുന്ന മലയാളത്തിലെ മാപ്രകൾ, അവരൊക്കെ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പരാമർശം ഏതർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയോ വെറുതെ വിവാദമുണ്ടാക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.